ബാക്കി പോകല്ലേ? അതിൻ്റെ അടുത്തുണ്ടല്ലോ ചെറിയൊരു കുത്തി കിട്ടിട്ടോ. ഹായ് ഫ്രണ്ട്സ്, ZOC ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവൽ വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു വെറൈറ്റി പരിപാടിയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ളൊരു പ്ലാവിൽ തേനീച്ചക്കൂടുണ്ട്. ആ തേനീച്ചക്കൂട് എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് തേനാക്കി മാറ്റുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് എടുക്കണമെന്ന് കുറേ നാളായിരുന്നു ആഗ്രഹിച്ചിട്ട്. അങ്ങനെ തേനെടുക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴിവ് ഇല്ലായ്മ കാരണമാണ് ഇപ്പോൾ നമ്മളത് എടുക്കാൻ പോകുന്നത്. കുറച്ച് റിസ്ക് ആണെങ്കിലും നമ്മളത് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ തേൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ചെറിയ ടെക്നിക്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. എന്താവും എന്നറിയില്ല, എന്തായാലും പ്ലാവിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം നമുക്കത് എടുക്കാൻ. അപ്പോൾ കുറച്ച് റിസ്കി പരിപാടിയാണ്. എന്തായാലും നമുക്ക് തേൻ എങ്ങനെയാണ് എടുക്കുന്നതിനുള്ള കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പ്ലാവ്, കണ്ടോ? അതിന് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങോട്ട് ഒരു ചെറിയൊരു കൊമ്പുണ്ട്, ആ കൊമ്പിലാണുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിനി അത് എടുക്കാം. നമുക്കിതെടുക്കാൻ മെയിനായിട്ട് വേണ്ടത് ഈ പുകയിലുണ്ടല്ലോ, ഇതാണ് അതിന് വേണ്ടത്. ആദ്യമായിട്ട് തേനീച്ചനെ നമ്മളൊന്ന് നന്നായിട്ട് പുകക്കണം. അപ്പോൾ ഇത് വെച്ച് പുകച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനീച്ച ബോധം കെട്ട അവസ്ഥയിലായിരിക്കും. അങ്ങനെ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ആ തേൻകൂട് നമ്മൾ അവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തോട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തീപ്പെട്ടി വിളക്ക്, പിന്നെ പുകയില, കുറച്ച് ചകിരിത്തുപ്പ്. ഇത്രയും സാധനം എടുത്തിട്ട് നമ്മളിനി ഇതിൻ്റെ കുറച്ച് മുകളിൽ കയറിയിട്ട് ഈ തോട്ടി എടുത്തിട്ട് നേരെ അതിൻ്റെ അടുത്തോട്ട് പിടിക്കണം. എന്നിട്ട് പുകച്ചിട്ട് ഈച്ചകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് അതെടുക്കാൻ. അപ്പോൾ ഇനി കയറാൻ പോവുകയാണ് മരത്തിൽ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ പകുതി ഭാഗം കയറി. ഇനി ഇതിൽ പുകയിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ന്യൂസ് പേപ്പറും വെച്ച് തീപ്പെട്ടികളൊക്കെ ഇവിടെ നീ ഇട്ടിട്ടുണ്ടായിരുന്നോ? ആ യെസ്, തീപ്പെട്ടികളൊക്കെ ഉണ്ട്. കണ്ടോ, രണ്ടുപേരും അടിയിലുണ്ടോ? ഇവർക്കൊന്നും ധൈര്യമില്ല കേട്ടോ, ധൈര്യം എനിക്ക് മാത്രം. അപ്പം ഇനി കത്തിക്കാൻ പോവാണ്. ഇതിമേ നിറച്ച് ചക്കയാണ്. എന്നാ പിടിക്ക, പുകഞ്ഞോ നോക്കട്ടെ. ഒരു മിനിറ്റ് ഒന്നങ്ങോട്ട് നീക്കി, പുകഞ്ഞിക്കൊണ്ട് നോക്കട്ടെ. ആ യെസ് പുകയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി നമുക്ക് കൂട് കണ്ടോ? കൂട് എവിടെ? ആ കൂട് ഇവിടെയാണ്. ആ ഓക്കെ ഇപ്പം ഏകദേശം കൂടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. മതി കൂടുമ്പോൾ ടച്ച് ആവരുത്. എന്നെ തട്ടിയ ആട്ടി കുത്തുട്ടോ. കുറച്ച് താത്തേ തട്ടുണ്ട്. അതല്ല, താത്തയാണ്ട് അപ്പുറത്തേക്ക് പോക്കെ. അതിന് ഈ ഭാഗത്ത് നിൽക്കണ തേനീച്ചാളാ? ബ്ലാക്ക് കംപ്ലീറ്റ് തേനീച്ചല്ലേ പുറത്തുള്ള? അത് പോല. എന്നാലും കുറച്ചേരം വെയിറ്റ് ചെയ്തളാ. വെറുതെ ഒരു കുത്തു വാങ്ങണ്ടല്ലോ നമ്മള്. ഇതുണ്ടോ, ഇതാണ് തേനീച്ച. വേറെ ഒരു ബക്കറ്റ് കൊണ്ടുവരൂ, ഒരു ബക്കറ്റ് കൊണ്ടുവരൂ. വരി വരി, ഒരു ബക്കറ്റ് വരി. ഒരു മുണ്ടെന്ത് വേണ്ടു. ഇനി നമുക്ക് ഈ പാത്രത്തേക്ക് ഇത് കോരിയെടുക്കാം. കുറച്ച് ഈച്ചകളൊക്കെ ഇതുണ്ട് ഇപ്പം തന്നെ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വാരിയെടുക്കാം. കുത്തൂല കുത്തൂല. ഇപ്പം കണ്ടോ, ഇത് എല്ലാം ബോധം കെട്ടിട്ടുണ്ട്. അതാണ് നമ്മളൊന്നും ചെയ്യാത്തത്. കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇതൊന്നും ചെയ്യൂല, ഇനിയൊന്നും ചെയ്യൂല. ഇപ്പം കണ്ടോ, അതെല്ലാം ബോധം കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒഴിഞ്ഞതിൻ്റെ ശേഷം കണ്ടോ, കണ്ടോ, ബാക്കി പോകല്ലേ. അതിൻ്റെ അടുത്തുണ്ടല്ലോ ചെറിയൊരു കുത്തി കിട്ടിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ആ തേൻപിടുത്തക്കാരന് കറക്റ്റ് പറഞ്ഞതുപോലെ ചെയ്തതാണ്. ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലടാ. എന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടത്. നമ്മളറിയാത്തൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു പാത്രം കൊണ്ടുവരാൻ പറയും. ഇത് പിഴിയാൻ വേണ്ടി ഒരു കത്തിയും കൊണ്ടുവരാൻ പറയും കേട്ടോ. മുറിക്കാൻ പറ്റി, കട്ട് ചെയ്യാൻ പറ്റിയ. അതല്ലേ ഇതാണ് ഗൈസ് തേന്. വളരെ കുറവാണ്, ചെറിയൊരു കൂടായിരുന്നു. അതുകൊണ്ടാവും ഇത്ര കുറവല്ലേ. കൂട് കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പാളിപ്പോയി. ഇനി അടുത്ത പീസ് എടുക്കാം. നല്ല മധുരമുള്ള തേനാട്ടോ. വളരെ കുറച്ചുള്ളെങ്കിലും നല്ല ഒരു നാച്ചുറൽ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണേ നാച്ചുറലാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും നാളെ വളരെ ശുദ്ധമായ തേനാണെന്ന് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. തേന എന്നുള്ളത് നല്ലൊരു ഔഷധ ഗുണം കൂടെ ഉള്ള ഒരു സംഭവം കൂടെയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റായിട്ടാണ് ജീവിതത്തിൽ തേനീച്ചക്കൂട് ഇളക്കിയെടുക്കുന്നത്. ഏതായാലും ഒരു എക്സ്പേർട്ട് നമുക്ക് പറഞ്ഞതനുസരിച്ച് ചെയ്തു, അതുപോലെ പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന തേനൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഈ ഐഡിയ പ്രയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.